വെൽക്കം ടു ഫിസ്ന ഫുഡ് ടാക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെഡ് സോസ് പാസ്തയ്ക്ക് വേണ്ടിയുള്ള റെഡ് സോസ് ആണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് അത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയ കൂടിയാണ് അത് എങ്ങനെ തയ്യാറാക്കുന്നു നമുക്ക് നോക്കാം ഫ്ലെയിം ഓണാക്കി പാൻ വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വലിയ ഉള്ളി കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ഉള്ളിയുടെ പകുതി ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി അരിഞ്ഞ് ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിതിലേക്ക് രണ്ട് കറുവാപ്പൂവാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതാക്കി എരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കി നല്ല മൂത്ത് വന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് വലിയ തക്കാളി ജ്യൂസ് അടിച്ചതാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിൽ കിടന്ന് ഒന്ന് എണ്ണ തെളിയുന്ന ഒന്ന് വേവണ വരെ ഒന്ന് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നല്ല ജീരകമാണ് ചെറുജീരകം ചെറുജീരകം പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് പഞ്ചസാരയും കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഇതിൽ കിടന്നൊന്ന് എണ്ണ തെളിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് കുറുകി വരണം നമ്മളെ പാസ്തക്കും വേണ്ടി ഒരു സോസ് ഉണ്ടാക്കുകയല്ലേ അതുകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വന്ന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അങ്ങനെ ഇത് ചെറുതായി തിള ശേഷം നമുക്ക് ഇതിലോട്ട് കസൂരി മേത്തിയിട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇത് നല്ലതുപോലെ കുറുക്കി വന്നിട്ടുണ്ട് കണ്ടില്ല ഇതേപോലെ നല്ലതുപോലെ കുറുക്കി വന്നിട്ടുണ്ട് ഇത് റെഡ് സോസ് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് റെഡ് സോസ് പാസ്ത ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ റെഡ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞമ്മക്കിത് വെച്ച് എങ്ങനെയാണ് റെഡ് സോസ് പാസ്ത ഉണ്ടാക്കുന്ന ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം അങ്ങനെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്